ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു നല്ലൊരു നെക്ക് ഡിസൈൻ ആണ് കാണിക്കുന്നത്. അപ്പോൾ യെല്ലോ പ്ലെയിൻ കളർ ഇതാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ പ്രിന്റഡ് പീസ് കൊണ്ടാണ് നമ്മൾ ഡിസൈൻ ആയിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു ക്യാൻവാസ് വേണം കേട്ടോ. ക്യാൻവാസ് നമ്മൾ എടുത്ത് വെച്ച ശേഷം അതിൻ്റെ നീളം 8 ഇഞ്ച്, വീതി 7 ഇഞ്ച് എടുത്തിട്ട് മടക്കി വെക്കുക. ശേഷം നമുക്ക് നെക്ക് മാർക്ക് ചെയ്തെടുക്കാം. നെക്ക് നമ്മൾ 3 ഇഞ്ച് കഴുത്തിൻ്റെ അകലം, കഴുത്തിൻ്റെ ഇറക്കം നമുക്ക് 4.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ടൈറ്റ് ആവില്ല, നമ്മൾ വേറൊരു കാര്യം കൂടി വീഡിയോയിൽ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ 4.5 എടുത്തിരിക്കുന്നത്. ശേഷം നമുക്ക് 6.5 കൂടി മാർക്ക് ചെയ്യാം. 4.5 എവിടെയും മാർക്ക് ചെയ്യുക, 6.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം 4.5 അവിടെ നിന്ന് നമ്മൾ ഒരു ബോക്സ് വരയ്ക്കാം സാധാരണ രീതിയിൽ. 6.5 അവിടെ താഴെ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. യുനെക്ക് കൊടുക്കാം നമുക്ക്. ശേഷം നമുക്കൊരു 1.5 ഇഞ്ച് ഗ്യാപ്പ് എന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഒരു ട്രയാങ്കിൾ കൊടുക്കാം 6.5 ഇടയ്ക്ക്. ഓക്കെ, എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒരു 1 ഇഞ്ച് 1.5 ഇഞ്ച് എക്സ്ട്രാ ദേ ഇങ്ങനെ വെച്ചിട്ട് നമുക്കങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്കതങ്ങ് കട്ട് ചെയ്യാം. അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, പിന്നെ വീഡിയോ കണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ദേ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യാം. അപ്പോൾ ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചെയ്ത് നോക്കാം. നൈറ്റിക്കും ചുരിദാറിനൊക്കെ പറ്റുന്ന ഒരു നെക്ക് ഡിസൈൻ ആണ്. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ സൈഡുള്ള കൂടി കട്ട് ചെയ്യുക. ആ ഉൾക്കഴുത്ത് നമ്മൾ കട്ട് ചെയ്തില്ലേ, അത് കളയരുത് കേട്ടോ. അപ്പം നമ്മളിത് ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളിത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് തുണികളിലേക്ക് ഒട്ടിക്കണം. അതിന് മുന്നത്തെ ഒരു കാര്യം കൂടി ചെയ്യണം. അപ്പം ഈ ഒരു പീസ് എടുത്തിട്ട് വേണം നമുക്കത് ചെയ്യാനായിട്ട്. ഒരു ക്യാൻവാസ് എടുക്കുക, അതിൻ്റെ നീളവും വീതിയും ഞാൻ പറഞ്ഞുതരാം. 10 ഇഞ്ച് നീളം, 3 ഇഞ്ച് വീതി, അതിൻ്റെ സെൻറ്റർ ഒന്ന് മടക്കി. എന്നിട്ട് നമ്മൾ നേരത്തെ ആ ഞാൻ പറഞ്ഞു ഉൾക്കഴുത്തിൻ്റെ ഭാഗമില്ലേ, നമ്മൾ അതെ ഇത് അതെടുത്ത് ജസ്റ്റ് അതിൻ്റെ ആ വി ഷേപ്പിൻ്റെ ഭാഗം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. കണ്ടോ, അപ്പം നമ്മളത് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതേ ഇങ്ങനെ ഷേപ്പാക്കിയിട്ടുണ്ട്, ഇങ്ങനെ മാർക്ക് ചെയ്യാം. കണ്ടോ, ഇതുപോലെ. ഓക്കെ, ഇനി നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു കർവ് മാറി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതെ കണ്ടോ, ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ശേഷം നമുക്ക് 1 ഇഞ്ച് വീതിയാണ് സൈഡ് വേണ്ടത്, അത് നമുക്ക് ടേപ്പ് വെച്ച് മാർക്ക് ചെയ്യാം. ഒരു ഇഞ്ച് നമ്മൾ ശരിക്കും പറഞ്ഞാൽ രണ്ട് സൈഡ് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ദേ എട്ട് ഇഞ്ച് നീളം മതി, ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കളയാം. 8 ഇഞ്ച് നീളമാക്കി ചുറ്റും നമുക്ക് 1 ഇഞ്ച് ഇത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതെല്ലാം യോജിപ്പിച്ച് കട്ട് ചെയ്യാം. എക്സാക്ട്ലി 1 ഇഞ്ചാണ് സൈഡ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ദേ കട്ട് ചെയ്യാം. അപ്പോൾ ഇതെന്താ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. നെക്ക് ഡിസൈൻ സൂപ്പർ ആയിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ചെയ്യാൻ മറക്കല്ലേ. കണ്ടല്ലോ. ശേഷം നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം യു കഴുത്ത് യെല്ലോ നെക്കിൽ ഒട്ടിച്ചു, അതുപോലെ തന്നെ മറ്റേ ആ വീൻ്റെ അത് നമ്മൾ എവിടെ ഒട്ടിക്കുന്നത് അത് നമ്മൾ നമ്മളാ നേരത്തെ കാണിച്ചില്ല ഒരു പീസ് എന്തെങ്കിലും തുണ്ട് പഴയ തുണി ഉണ്ടെങ്കിൽ അതിൽ ഒട്ടിക്കാം. ഓക്കെ, നമുക്ക് ചുറ്റും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത ശേഷം മടക്കി അടിക്കുക കേട്ടോ. ഇത് മടക്കുക, അത് മടക്കി അടിക്കുക. അതിങ്ങനെയാണ് ഈ പീസ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മളിങ്ങനെ ക്യാൻവാസിൽ അത് ആ ക്യാൻവാസ് ഇതിലിങ്ങോട്ട് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അതെ, ഇനി നമുക്കിതിങ്ങനെ മടക്കി അടിക്കണം. ഓക്കെ, അപ്പം നമ്മൾ ആ വി ഷേപ്പിൻ്റെ അത് ആ ചെറിയ ഏതെങ്കിലും നിങ്ങളുടെ കയ്യിൽ തുണി ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം. മെയിനായിട്ട് നൈറ്റിയുടെ ഭാഗം നമ്മൾ
yellow color ഉണ്ടല്ല നമ്മൾ ആ യു നെക്ക് ഫിനിഷ് ചെയ്യാം ഓക്കേ നൈറ്റിക്ക് അതുപോലെ തന്നെ ചുരിദാറിനൊക്കെ പറ്റുന്ന ഡിസൈൻ ആണ് ട്ടോ അത് കുറച്ച് മേൽവശം ഒന്ന് കട്ട് ചെയ്യണേ ജസ്റ്റ് നമ്മൾ ഒരു തുണ്ട് തുണി കൂടി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിന്ന് മടക്കി അടിക്കാൻ പോവാണ് ഞാൻ അടുത്ത പരിപാടി ദേ ഇതങ്ങ് ചുറ്റി വെച്ചൊന്ന് മടക്കി അടിക്കാം ഓക്കെ മടക്കി അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യുക നമ്മളുടെ നൈറ്റിയാണ് നൈറ്റി ചുരിദാറാണ് ചുരിദാർ അതിൻ്റെ നല്ല വശത്തിൻ്റെ മേലെ വെച്ചിട്ട് യു നെക്ക് അടിക്കുക കേട്ടോ നെക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ആയത് ഇങ്ങനെ വി ഷേപ്പ് വന്ന് യു നെക്കിൽ യുവും വിയും കൂടിയുള്ള നെക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ ഇതങ്ങ് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ദേ തയ്ച്ച് വരുന്നുണ്ട് ഫുള്ളായിട്ട് അങ്ങ് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ കംപ്ലീറ്റ് ചെയ്ത ശേഷം നമ്മൾ ക്യാൻവാസിൽ നിന്ന് 1/4 ഇഞ്ച് ഉള്ളിലോട്ടായിട്ട് നമ്മളത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക ചെയ്ത് നോക്കുക ഈ ഒരു നെക്ക് വെറൈറ്റി നെക്ക് ഡിസൈൻ ആണ് ശേഷം രണ്ട് സൈഡുകൾ നമ്മളത് കണ്ടല്ലോ അത് ഇങ്ങനെ കട്ട് ചെയ്യാം എന്നിട്ട് നമുക്ക് ചുറ്റും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ടിത് ഉൾവശത്തേക്ക് തിരിച്ചിടുക എന്നിട്ടൊന്ന് പതിച്ചടിക്കണം കേട്ടോ കറക്റ്റാക്കി ഉള്ളിലേക്ക് തിരിച്ചിട്ടിട്ട് പതിച്ചടിക്കുക ഇവിടെ ഒന്ന് പതിച്ചടിക്കാം അപ്പം ഞാൻ പതിച്ചടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യാം നമ്മുടെ വി സംഭവം വീൻ്റെ സംഭവം ചെയ്യാനാണ് അടുത്ത പരിപാടി ഇനി നമ്മൾ എന്താ ചെയ്യുക അതെ ഇതിനെ ഇങ്ങനെ മടക്കി ഇങ്ങനെ ചേർത്ത് ക്യാൻവാസിനോട് ചേർത്തടിക്കുക ശേഷം അടിഭാഗവും അതുപോലെ സൈഡ് ഭാഗവും അപ്പം നമ്മളത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു തുണ്ട് തുണി കൂടി എടുക്കുക എന്നിട്ട് ഇതേ കണ്ട അതിൻ്റെ നല്ല വശം ഇതിങ്ങനെ ചേർത്ത് വെച്ചിട്ട് ആ വീൻ്റെ ഭാഗം ഒന്ന് അടിക്കുക കാരണം നമുക്ക് തിരിച്ച് മറിച്ച് ഇടണം അല്ലാതെ ശരിയാവില്ല അതുകൊണ്ടാണ് കണ്ട ഇങ്ങനെ നമ്മൾ അടിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ആ വി ഷേപ്പ് കട്ട് ചെയ്ത് കളയാം എന്നിട്ട് തിരിച്ചിടുമ്പോൾ അത് ആ ഒരു ഇത് കറക്റ്റായിട്ട് വരും പാറ്റേൺ അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ കേട്ടോ നീ അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തു വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്കിതേ കണ്ട ഈ ഒരു വി ഷേപ്പ് കട്ട് ചെയ്യുക അതായത് ക്യാൻവാസിൽ നിന്നും ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് കേട്ടോ ഉൾവശത്തേക്ക് ക്യാൻവാസിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ഈ ഒരു പീസ് തിരിച്ചിടുക അപ്പം നമുക്ക് ആ ഷേപ്പ് കിട്ടും കത്രയെ കൊണ്ടൊന്ന് ഷേപ്പ് ചെയ്യാം എന്നിട്ട് ഒന്ന് പതിച്ചടിക്കാം
കണ്ടോ. അപ്പം നമ്മളത് ഇതുപോലെ ഇങ്ങനെ വെച്ച് നമ്മളൊന്ന് പതിച്ചടിച്ചു കൊടുക്കുക. പതിച്ചടിച്ചു കൊടുത്ത ശേഷം പിന്നെ നമുക്ക് ഒന്ന് രണ്ട് പരിപാടി കൂടി ഉണ്ട്, ഇതിൽ കാണിച്ചു തരാം. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം, കണ്ടല്ലോ. ആ സൈഡ് കുറച്ച് ഉള്ളിലോട്ടായിട്ട് കട്ട് ചെയ്ത് കളയുക കേട്ടോ. ആ ഒരു പീസിൽ നിന്നും കുറച്ച് ഉള്ളിലോട്ടായിട്ട് കട്ട് ചെയ്യുക. എക്സാക്ട്ലി ആ ഭാഗമല്ല, ആ ഒരു തുണി പീസിൻ്റെ കണ്ടോ കുറച്ചുകൂടി ഉള്ളിലോട്ടായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതേ ഇങ്ങനെ നമുക്കൊരു പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 1.25 ഇഞ്ച് നീളവും വീതിയുമുള്ള കുറച്ച് തുണികൾ തുണി പീസ് കട്ട് ചെയ്തെടുക്കുക. 1.25 ഇഞ്ച് നീളം, 1.25 ഇഞ്ച് വീതി. ശേഷം അതിനെ നമുക്ക് ആദ്യം ട്രയാങ്കിളാക്കി മടക്കുക, വീണ്ടും ട്രയാങ്കിളാക്കി മടക്കാം. ഇതേ ഇങ്ങനെ ട്രയാങ്കിളാക്കി, വീണ്ടും അതിനെ ട്രയാങ്കിളാക്കി. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനെ ഇതേ ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് കെട്ടിവെക്കാം. ഇതേ നമുക്കിങ്ങനെ വെച്ച് തയ്ക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇപ്പം തയ്ക്കേണ്ട, അതിന് പകരമായിട്ട് ആദ്യം ചെയ്യേണ്ട എന്താന്ന് പറഞ്ഞാൽ, ഇതേ കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് അടിച്ചു വരാം. കണ്ടോ ഇങ്ങനെ എല്ലാ ഭാഗത്തും വെക്കുക. അപ്പം ഞാൻ 1-2 എണ്ണം കാണിച്ചു തരാം, അതുപോലെ കംപ്ലീറ്റ് ആയിട്ട് വെക്കുക. വെറൈറ്റി നെക്ക് ഡിസൈൻ ആണ്, അപ്പം ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ കാണുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം അതുപോലെ തന്നെ ഇനി അടുത്ത വീഡിയോ എന്ത് വേണമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ഇങ്ങനെ നമ്മൾ വെച്ച് വെച്ച് വരാം. അപ്പം നമുക്കിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, നമുക്കിത് ഇങ്ങനെ നല്ല വശത്തിൻ്റെ മേലെ ഇങ്ങനെ കറക്റ്റാക്കി വെച്ച ശേഷം ആദ്യം ഇതേ ആ വി ഷേപ്പ് അടിക്കുക, പിന്നെ അതെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അടിക്കുക, ശേഷം അത് ഭാഗം കൂടി അടിക്കുക. വെറൈറ്റി ഞാൻ പറഞ്ഞ വെറൈറ്റി നെക്ക് ഡിസൈൻ ആണ്, ഈസിയാണ്, സിമ്പിളായിട്ട് ചെയ്യാൻ ഞാനൊരു വീഡിയോ അത്യാവശ്യം നന്നായി കാണിക്കുന്നത്, ലെങ്ത്തിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. കാണുന്നവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, വെറുതെ വീഡിയോ കട്ട് ചെയ്ത് കളയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഇതാവാൻ പറ്റും. എന്തായാലും ഒരു കണ്ടില്ല, ഒരു വെറൈറ്റി ലുക്കാണ്, എന്നാൽ ചെയ്യാനും എളുപ്പമാണ് കണ്ടോ. അപ്പം നമ്മൾ എങ്ങനെയാണ് ആദ്യം വി അടിക്കുക. അപ്പം നമ്മളത് വീണ്ടും ആ വി ഷേപ്പിൽ കൂടെ ഇങ്ങനെ നമ്മൾ ഒന്ന് പതിച്ച് കറക്റ്റായിട്ട് വെക്കണം. അത് നമ്മളതിനനുസരിച്ച് അളവിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്കിത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ നീഡിൽ കൊണ്ട് ഇറക്കണം. നമ്മൾ നീഡിൽ കൊണ്ട് ഇറക്കിയ ശേഷം പ്രഷർ ഫുഡ് പൊക്കി തുണി നമ്മൾ തിരിക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കി കൂടി ചെയ്തു വരിക. ബാക്കി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇങ്ങനെ വന്നിട്ട് ബാക്കി ചുറ്റും ചെയ്തു വരിക. ചുറ്റും അത് ടച്ച് ചെയ്യേണ്ടേ ആ ഒരു പീസ് കണ്ടോ. ശരി, നല്ല കോൺട്രാസ്റ്റ് കളറായതുകൊണ്ട് നല്ല ഭംഗിയുണ്ട്, കാരണം യെല്ലോയും ബ്ലൂയും, ബ്ലൂവിൻ്റെ ആ സ്കൈ അല്ലേ, നല്ല കോമ്പിനേഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും നിങ്ങളിത് ചെയ്ത് നോക്കുക കണ്ടോ, വെറൈറ്റിയാണ്, എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ആ പ്രത്യേകിച്ച് ആ സൈഡിൽ 2 എണ്ണം ഇത് വന്നപ്പോഴാണ് കൂടുതൽ ഭംഗി വന്നിരിക്കുന്നത്. പിന്നെ അത് നമുക്കിനി എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, ഇത് ഫുള്ളായിട്ട് അങ്ങ് തയ്ച്ച് ഉറപ്പിച്ചെടുക്കുക. നമ്മുടെ ആ ഒരു നൈറ്റി ആണെങ്കിൽ നൈറ്റി, ചുരിദാറാണെങ്കിൽ ചുരിദാർ, ആ മെറ്റീരിയൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വെച്ചങ്ങ് എല്ലാ മെറ്റീരിയലിൽ ജസ്റ്റ് വെച്ച് ചെയ്തെടുക്കാം. പതിച്ചടിക്കുക കേട്ടോ. അപ്പം ഇതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പം ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം 2 ബട്ടൺസ് വെച്ച് കൊടുത്തിട്ടുണ്ട് നടക്കുക, എന്നാലേ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പം എന്തായാലും നല്ല കോൺട്രാസ്റ്റ് കളറാണ്, ചെയ്യുമ്പോൾ ചെക്ക് ചെയ്ത് നല്ല രസമുണ്ട് 2 സൈഡും അത് കാണാനായിട്ട്. അപ്പം അത് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പം നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. അപ്പം എന്തായാലും നിങ്ങൾ നൈറ്റിക്കോ ചുരിദാറിന് ഒരു നെക്ക് ഡിസൈൻ ട്രൈ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ഒരു കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ, നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ഇട്ട് വരാം. താങ്ക്.